ജലക്ഷാമം രൂക്ഷമായിട്ടും തൃശൂർ ചാവക്കാട്ടെ മത്തിക്കായൽ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും അധികൃതർ കൈക്കൊള്ളുന്നില്ല. കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും ഒരു കാലത്ത് ആശ്രയിച്ചിരുന്ന മത്തിക്കായൽ ഇന്ന് കൊതുകുവളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ചാവക്കാട് അതിർത്തിയിൽ 500 വർഷത്തോളം പഴക്കമുള്ള ജലസ്രോതസ്സാണ് മത്തിക്കായൽ. കാർഷിക ആവശ്യങ്ങൾക്കും പടിഞ്ഞാറൻ മേഖലയിൽ കുടിവെള്ളത്തിനായും ജനം മത്തിക്കായലിനെ ആശ്രയിച്ചിരുന്നു. പൊന്നാനി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ജലപാതയും മത്തിക്കായലിലൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കായലിന്റെ ഇന്നത്തെ അവസ്ഥ കാണുക. കുളവാഴയാണ് കായലിന്റെ നാശത്തിന് വില്ലനായിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കുളവാഴകൾ വാരിമാറ്റിയെങ്കിലും ചണ്ടി കായലിലടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മാലിന്യമടിഞ്ഞ് കായലിന് സമീപം ജീവിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഈ പ്രദേശം മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറുകയും കൊതുക് അതുപോലെ തന്നെ മാരകമായിട്ടുള്ള രോഗങ്ങൾ പരത്തുന്ന നിരവധി ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 25 മീറ്ററോളം വീതിയുണ്ടായിരുന്ന മത്തിക്കായലിന് ഇന്ന് പല സ്ഥലങ്ങളിലും 5 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. സ്വകാര്യ വ്യക്തികൾ മത്തിക്കായലും കയ്യേറി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മെയ് 19 ചാവക്കാട് നഗരസഭ മത്തിക്കായൽ സംരക്ഷണത്തിനായി സർവകക്ഷിയോഗം വിളിച്ചുകൂട്ടിയിരുന്നു. എന്നാൽ തീരുമാനങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങി. ഭരണാധികാരികളുടെ പിടിപ്പുകേടാണ് ഈ സാധനം വൃത്തിയാകാത്തതെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. കാരണം നമ്മൾ ബന്ധപ്പെട്ട എല്ലാ ആളോടും പറയുന്നുണ്ട്, ഈ ബന്ധപ്പെട്ടവരൊക്കെ പരിഹരിക്കാന്ന് പറയുന്നല്ലാതെ തിരിഞ്ഞു നോക്കുന്നില്ല. മത്തിക്കായലിൽ കോൺക്രീറ്റ് പാലങ്ങൾ പണിയുന്നതിനു വേണ്ടി നിർമ്മിച്ച കരിങ്കൽ ബണ്ടുകൾ പൊളിച്ചു കളയാത്തതും മാലിന്യങ്ങൾ അടിയാൻ കാരണമാകുന്നുണ്ട്. വെള്ളത്തിനായി മുറവിളി കൂട്ടുമ്പോൾ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഇത്തരം ജലസ്രോതസ്സിനെ സംരക്ഷിക്കാനുള്ള വഴി കൂടി ആലോചിക്കേണ്ടതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.